Morning, students. At the Muka Patamba the Lie. Chia Patama the Lie Varinandana Muka Kosunokam. Patamada the Lie, find the Fourier transform of f of x. Mod x if minus 1 less than x less than 1, 0 otherwise. Done. F of x in the function, the Fourier transform and the question. At the end interval of the minus 1 mother plus 1 number mod x. മറ്റുള്ള കേസിൽ സീറോ ആണ് ഇതിന്റെ ആൻസർ തന്നിരിക്കുന്നത് നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം എങ്ങനെ ചെയ്യണം നോക്കാം ഫോറിയർ ട്രാൻസ്ഫോം കാണാനായിട്ട് ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല എഴുതാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞതാണ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ് വൺ ബൈ റൂട്ട് ഓഫ് ടു പൈ ഇന്റഗ്രൽ വൺ ബൈ റൂട്ട് ഓഫ് ടു പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ എസ് എക്സ് ഡിഎക്സ് ആണ് നമ്മുടെ ഫോർമുല ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല നമ്മൾ അറിയുന്നതാണ് വൺ ബൈ റൂട്ട് ഓഫ് ടു പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ എസ് എക്സ് ഡി എക്സ് ദെൻ വൺ ബൈ റൂട്ട് ഓഫ് ടു പൈ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മൈനസ് വൺ ടു പ്ലസ് വണ്ണിനാണ് അപ്പൊ മൈനസ് വൺ ടു പ്ലസ് വൺ മോഡ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് എങ്ങനെ എഴുതാം കോസ് എസ് എക്സ് മൈനസ് ഐ സൈൻ എസ് എക്സ് എഴുതാം minus x dx. This is equal to 1 by root of 2 pi minus 1 to plus 1 mod x cos sx dx minus I into minus 1 to plus 1 mod x sin sx dx. Then I'm going to write it. ഇനി നോക്കാം ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാ ഈവൻ ഫംഗ്ഷൻ ആണ് കോസ് എസ് എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷനാ ഈവൻ ഫംഗ്ഷൻ ആണ് ഈവനിന്റെ ഈവൻ എന്താണ് ഈവൻ ആണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം വൺ ബൈ റൂട്ട് ഓഫ് ടു പൈ ഇന്റഗ്രൽ മൈനസ് വൺ ടു പ്ലസ് വണ്ണിന് ടു ടൈംസ് സീറോ ടു വൺ എക്സ് കോസ് എസ് എക്സ് ഡി എക്സ് സീറോ ടു വൺ വരുമ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുന്നു ഫോർ എക്സ് കോസ് എക്സ് ഡി എക്സ് ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഈവൻ ഫംഗ്ഷൻ രണ്ടാമത്തെ കേസിൽ മോഡ് എക്സ് ഓഡ് ഈവൻ ഫംഗ്ഷൻ ആണ് സൈൻ എക്സ് ഓഡ് ഫംഗ്ഷൻ ആണ് ഈവനിന്റെ ഓഡ് എന്താണ് ഓഡ് ആണ് രണ്ടാമത്തെ കേസ് അപ്പൊ നമുക്ക് വൺ ബൈ റൂട്ട് ഓഫ് ടു പൈ ടു എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം റൂട്ട് ഓഫ് ടു ബൈ പൈ ഇന്റഗ്രൽ സീറോ ടു വൺ എക്സ് കോസ് എസ് എക്സ് ഡി എക്സ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം ബൈ യൂസിങ് ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ ജനറൽ റൂൾ ഉപയോഗിച്ച് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് ടു ബൈ പ്രൈം എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് എക്സ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ് കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എസ് എക്സ് ബൈ എസ് മൈനസ് വൺ ഇൻറ്റു സൈൻ എസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ് മൈനസ് കോസ് എസ് എക്സ് ബൈ എസ് ഇന്റഗ്രേഷൻ പാർട്ടി സോപ്പം ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യണം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് ടു ബൈ പ്രൈം റൂട്ട് ഓഫ് ടു ബൈ പ്രൈം നമ്മൾ വൺ കൊടുക്കുമ്പോൾ വൺ ഇൻറ്റു സൈൻ എസ് ബൈ എസ് എക്സ് ആണ് വൺ കൊടുക്കാൻ സൈൻ എസ് ബൈ എസ് ഇവിടെ പ്ലസ് കോസ് എസ് ബൈ എസ് സ്ക്വയർ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു ഈ ലോവർ ലിമിറ്റ് കൊടുക്കാം ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം സീറോ ആയി പോകും സെക്കൻഡ് ടൈം എന്താ പോകും പ്ലസ് കോസ് സീറോ കോസ് എന്ന് പറഞ്ഞാൽ വൺ ബൈ എസ് സ്ക്വയർ റൂട്ട് ഓഫ് ടു ബൈ പൈ നമുക്ക് കിട്ടുന്ന എന്താണ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് ഇഫ് ഓഫ് റൂട്ട് ഓഫ് ടു ബൈ പൈ സൈൻ എസ് ബൈ എസ് പ്ലസ് കോസ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് വൺ ബൈ എസ് ഇതാണ് കിട്ടുന്ന ആൻസർ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ വിൽ ബി റൂട്ട് ഓഫ് ടു ബൈ പൈ സൈൻ എസ് ബൈ എസ് കോസ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് വൺ ബൈ എസ് ഇതാണ് നമുക്ക് പത്തൊമ്പതാമത്തെ രീതിയുടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ ചെയ്ത് പഠിക്കാം ഫോർമുല വളരെ പ്രധാനപ്പെട്ടതാണ് ഫോർമുല കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളതൊക്കെ ശരിയായിട്ട് വരുമ്പോൾ ഇവിടെ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ശരി